ബാവായും പുത്രനും ശുദ്ധമുള്ള റൂഹായമായ സത്യത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് ലാസറിന്റെ ശനിയാഴ്ച ലാസറിനെ ഉയർപ്പിച്ച ആ മഹാസംഭവത്തെ അതിൻ്റെ എല്ലാ അർത്ഥഗരിമിയോടും കൂടെ സഭ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത ഞാൻ അമേരിക്കയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഇന്നിപ്പോ ഓശാന ഞായറാഴ്ചയാണ് രണ്ടായിരത്തി പതിനേഴിലെ ഓശാന ഞായറാഴ്ച കെയ്റോയിലെ ഒരു ഓർത്തഡോക്സ് പള്ളിയില് കെയ്റോയിൽ ുള്ള ഒരു ഓർത്തഡോക്സ് പള്ളിയില് ഓശാന ശുശ്രൂഷകൾ നടക്കുകയാണ് ഒരു കൊച്ചു പെൺകുട്ടി കുരുത്തോല വാങ്ങി വളരെ സന്തോഷത്തോടെ കുതൂഹലത്തോടെ ആ പ്രൊസഷനിൽ അണിചേരുവാൻ മുന്നോട്ട് നടന്നു നീങ്ങുന്നത് ചുറ്റുനിന്നാർ ആ ഓമനത്തം തുളുമ്പുന്ന പെൺകുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ കൊച്ചു കുഞ്ഞ് ആ കുരുത്തോലയും പിടിച്ച് രണ്ടടി മാത്രമേ മുന്നോട്ട് വച്ചുള്ളൂ അപ്പോൾ പള്ളിയെ വിറപ്പിച്ചുകൊണ്ട് ഒരു സ്ഫോടനമുണ്ടായി പിന്നെ ആളുകൾ കണ്ടത് ആ കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ ആ തറയിലും ഭിത്തിയിലുമായി ചിതറിക്കിടക്കുന്നതാണ് അറ്റുപോയ ആ കയ്യിലെപ്പോഴും മുറുക പിടിച്ച ഒരു ഉണ്ടായിരുന്നു ഓശാനകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പതിനേഴിലെ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ആ സംഭവങ്ങൾ ഓർമ്മയുണ്ട് ഓശാന എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലോട്ട് എപ്പോഴും ആദ്യം വരുന്ന ഒരു ചിത്രമാണത് ഓശാനകൾ ഓർമ്മിപ്പിക്കുന്നത് കെയ്റോയിലെ സ്ഫോടനത്തിന്റെ ചിത്രങ്ങൾ ഇതാ നോക്കുക പള്ളി തകർക്കപ്പെട്ട് കിടക്കുന്നു ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട പരിശുദ്ധ സുറിയാനി സഭയുടെ സഹോദരി സഭയായിരിക്കുന്ന കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ മർഗോസിന്റെ പിന്തുടർച്ചയുള്ള അലക്സാണ്ട്രിയൻ സഭയുടെ ഒരു പള്ളിയിലാണ് അത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഓശാന ഞായറാഴ്ച കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയ്ക്ക് നഷ്ടമായത് അൻപത് ജീവനുകളാണ് നേട്ടമായത് അൻപത് സഹദേന്മാർ അവരുടെ സഭയുടെ സൈനക്സ് ആറിയത്തിൽ ചേർക്കപ്പെട്ടു രണ്ടായിരം വർഷമായി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പല ആളുകളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് തിയോളജിയിലൊക്കെ ആകർഷ്ടരാവുകയും അതാണ് നമ്മുടെ യഥാർത്ഥ പാരമ്പര്യമെന്നും പൂർവസൂരികൾ അഭിരമിച്ചിരുന്ന ദൈവശാസ്ത്രവും ദാർശനികതയും അതായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ സ്ത്രീയ സഭയുടെ ചരിത്രം ദൈവശാസ്ത്രം നിങ്ങൾ പരിശോധിച്ചാൽ ആദ്യം മുതൽ കലർപ്പില്ലാത്ത വിശ്വാസം പിന്തുടർന്നു വന്ന് മൂന്ന് പൊതുസുന്നക ശേഷം നാലാമത്തെ സുനിത ദൈവാത്മ നിയോഗമല്ലാത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഭൂരിപക്ഷം പടിയിറങ്ങിപ്പോകുമ്പോ ആ സത്യവിശ്വാസം മുറുകെ പിടിച്ച ആ ചെറുകൂട്ടം ചെറിയ ആട്ടും കൂട്ടം അന്നു മുതൽ ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ആ കൂട്ടം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹമില്ലെന്നും ദൈവത്തിന്റെ ആനുകൂല്യമില്ലെന്നും ദൈവം അവരുടെ കൂടെ ഇല്ലെന്നും പലരും വ്യാഖ്യാനിക്കുമ്പോൾ രണ്ടായിരം വർഷമായിട്ടും നിരന്തരം പീഡിപ്പിക്കപ്പെട്ടും കൊല്ലപ്പെട്ടും ഇരിക്കുന്ന ഗ്രൂപ്പ് നമ്മുടെ കർത്താവിന്റെ മനുഷ്യത്വവും ദൈവത്വവും അവനിൽ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു എന്നും മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ല്പ്പോഴും ഏറ്റുപറയുകയും ചെയ്യുന്ന ആ സത്യവിശ്വാസമുള്ള ആ സത്യവിശ്വാസം പിടിച്ചവരാണ് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ വിഭാഗത്തിൽ നിന്നാണ് പതിനായിരം പതിനായിരം രക്തസാക്ഷികൾ സ്വർഗത്തിൽ അണിചേർന്നിരിക്കുന്നു ഇത് സത്യവിശ്വാസമാണെന്ന് ഉറപ്പിച്ചു പറയുവാനാണ് ഞാനത് പറഞ്ഞു ഈ ഓശാനിയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ് ഓരോ ഓശാനിയിലും നിങ്ങൾക്ക് ഓർക്കുവാൻ നിങ്ങളുടെ നെഞ്ചിൽ വെക്കുവാൻ ഒരു ചൂട് കനല് ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഓരോശാനിയിലും നിങ്ങൾ അത് മറന്നു പോകരുത് സത്യവിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കും അതിന്റെ പ്രാധാന്യം എന്താണ് അതിന്റെ ഗൗരവം എത്രയാണ് ഇന്ന് ലാസറിന്റെ സൺഡേ ആണ് ലാസറിന്റെ സാറ്റർഡേ ആണ് ലാസറിന്റെ ശനിയാഴ്ച വിശുദ്ധ യോനാസ്ലി ആ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരിക്കുകയായിരുന്നു ലാസർ അവനോടുകൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുത്തനായിരുന്നു പന്ത്രണ്ടാം അധ്യായത്തിൽ അങ്ങനെ എഴുതിയിട്ടു യേശു കർത്താവിന്റെ കൂടെ പന്തിയിലിരിക്കുന്നു പന്ത്രണ്ടാമത്തെ അധ്യായം രണ്ടാം വാക്കിൽ സെയിൻ ജോൺ ചാപ്റ്റർ ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു ലാസറസ് was sitting with Jesus സിറ്റിങ് വിത്ത് ജീസസ്റ്റ് അല്ലെ പന്ത്രണ്ടാം അധ്യായം നിങ്ങൾ തുറന്നു നോക്കണം ഈ ബൈബിളിലെ ഒരു വാക്യത്തിന്റെ സിഗ്നിഫിക്കൻസ് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ അതുകൊണ്ടാണ് പ്രീടെക്സ്റ്റ് ഇവിടെ എപ്പോഴും പറയും ടെക്സ്റ്റ് ഉണ്ട് പ്രീ ടെക്സ്റ്റ് ഉണ്ട് കോണ്ടെക്സ്റ്റ് ഉണ്ട് നമ്മൾക്കിപ്പോ ഈ വാക്യത്തിന് പുറകിൽ പോയി കഴിഞ്ഞാൽ പതിനൊന്ന് അധ്യായത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇല്ലാ സാറ് എവിടെ ഇരുന്നവനാണ് കല്ലറയ്ക്കുള്ളിൽ ഇരുന്നവനാണ് കല്ലറയ്ക്കുള്ളിൽ ഇരുന്നവനാണ് ലോകം വിധി വിധിയെഴുതി കല്ലറയ്ക്കുള്ളിൽ അവൻ അവസാനിക്കും ഇനി അവൻ എഴുതേറ്റ് വരികയില്ല കാരണം മരിച്ചു അടക്കി കല്ലുരുട്ടി വെച്ചു നാല് ദിവസം കഴിഞ്ഞു നാറ്റവും പിടിച്ചു നോ ഹോപ്പ് ിറ്റി നോ ഹോപ്പ്ബിലിറ്റി പക്ഷേ യേശു കർത്താവ് വ്യത്യാസങ്ങളെ കൊണ്ടുവരിക കല്ലറക്കുള്ളിൽ ഇരുന്നവൻ ഇപ്പോൾ പന്തിയിലിരിക്കുന്നു അതുകൊണ്ടായി യോനാസ്ലിഹാദ് എടുത്തെഴുതിയത് ലാസറോ അവനോടുകൂടെ പന്തിയിലിരിക്കുന്നു നമ്മളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നേ നമ്മുടെ ചിത്രമാണിത് പൗലു സുലിഹ വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും താക്കോലുകളെ ലഭിച്ച ആ പരിശുദ്ധൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എഫ് എസ് എസ് കാര് കഴുതുമ്പോ രണ്ടാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് എന്താണ് അവിടെ ഇരിക്കുന്നത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മയെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവേശുവിനോടുകൂടെ സ്വർഗത്തിലിരുത്തുകയും ചെയ്തു നൗ വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹ്ലി റൽസ് വൺസ് വി വേർ ഡെഡ് ഇൻ സിൻസ് ആൻഡ് ബട്ട് നൗ നൗ വിയർപ്പിക്കപ്പെട്ടിരുന്നു ലാസറസ് ദൈവം സഹായിക്കുന്നവൻ എന്നാണ് അർത്ഥം ദൈവം സഹായിക്കുന്ന ലാസറസ് എന്നുള്ള വാക്ക് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്താൽ ദൈവസഹായം എന്ന് ഇട ദൈവസഹായം എന്ന വാക്കിന്റെ തത്തുല്യമായ വാക്കാണ് ലാസറസ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന കല്ലറയ്ക്കുള്ളിലിരുന്ന ലാസർ എങ്ങനെയാണ് കല്ലറക്കുള്ളിലിരുന്ന ലാസർ എങ്ങനെയാണോ പന്തിയിലിരിക്കുന്നത് അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവയായിരുന്ന നമ്മളിപ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് നൗ വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് അവിടെ യേശു കർത്താവ് ഈ ലാസറിന്റെ കല്ലറയ്ക്കൽ വന്നിട്ട് പറയാണ് കല്ലുരുട്ടി മാറ്റുവി കല്ലുരുട്ടി മാറ്റി പണ്ടപ്പോ എന്റെ ആയിരുന്ന കാലത്ത് ഞാൻ ആ വാക്യ വാക്യം പ്രസംഗിക്കുമ്പോ മതത്തിന്റെ കല്ലിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുമായിരുന്നു യഹൂദ മതത്തിന്റെ മര്യാദയാണ് ആ കല്ലിനെ ഉരുട്ടി വെച്ചിരിക്കുന്നത് യഹൂദ മതത്തിന്റെ മര്യാദ ഉരുട്ടി വെച്ച കല്ലാണത് കർത്താവ് ആ മര്യാദ എന്ത് ചെയ്യുന്നു ഹോണർ ചെയ്യുക കർത്താവിന് ഒരു വാക്ക് പറഞ്ഞാൽ മതി കല്ല് തിരിഞ്ഞു ഉരുളട്ടെ മരിച്ചാൽ ഉയർപ്പിക്കുന്ന കർത്താവിന് പിന്നെ എന്താ മരിച്ചിട്ട് നാല് ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ലാസറിനെ ഒരു വാക്ക് കൊണ്ട് ഉയർപ്പിക്കുകയാണ് ലാസറെ പുറത്തു വരിക പേരെടുത്താ വിളിക്കുന്നെ കാരണം കല്ലറകളിലുള്ളവരെല്ലാം കാതോർത്ത് കിടക്കുന്ന ശബ്ദം ദൈവപുത്രന്റെ ശബ്ദമാണ് അങ്ങനെയാണ് യോനാ ശ്രീലിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്താണത് കല്ലറകളിലുള്ളവർ ദേവൂത്രന്റെ സ്വരം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാഴിക വരികയാണ് അപ്പൊ കല്ലറകളിലുള്ളവർ കാതോർത്ത് കിടക്കുന്ന ശബ്ദമാണ് യേശുവിന്റെ ശബ്ദം പോരുക എഴുന്നേറ്റ് വരിക എന്ന് യേശു പറയുന്നതിനെ കാതോർത്ത് കിടക്കാണ് ആ സെക്കൻറ്റിൽ എഴുന്നേക്കാൻ നയവാൻമാർത്തൻ മുൻകൊമ്പിൻ നാദം കേട്ടി തങ്കിയണിഞ്ഞതിരേൽപ്പാനായി പോയിടുന്നു അപ്പോ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വരിക അപ്പൊ നീതിവാന്മാർക്ക് വേണ്ടി ധരിക്കപ്പെടുന്ന കാഹളത്തിന്റെ ശബ്ദത്തിങ്കിൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോൾ മരിച്ചവർ അക്ഷരായിട്ട് ഉയർക്കുന്ന ശബ്ദം കർത്താവിന്റെ ശബ്ദമാണ് കല്ലറകളിൽ കിടക്കുന്നവർ കാതോർത്തിരിക്കുന്നത് ദൈവപുത്രന്റെ ശബ്ദത്തിനാണ് അതുകൊണ്ടാണ് ജീവനോടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും മരിച്ചവർക്ക് മുമ്പാവുകയില്ല കാരണം ആദ്യം മുഴങ്ങുന്നത് കർത്താവ് താൻ ഗംഭീരനാദമാണ് പിന്നീടാണ് ദൈവത്തിന്റെ കാഹളം കർത്താവിന്റെ ഗംഭീരനാഥത്തിങ്കൽ കല്ലറകളിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കും ആ ശബ്ദമാണിപ്പോ ലാസറിന്റെ കല്ലറയ്ക്കൽ മുഴങ്ങുന്നത് അതുകൊണ്ടാണ് കർത്താവ് ഒരു പ്രീഫിക്സ് അവിടെ വെച്ചത് എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ മുഴുവൻ പരയതിലും കൂടി എഴുന്നേറ്റ് പോരും അതുകൊണ്ട് കർത്താവ് പറയാം ലാസറെ പുറത്തു വരിക ലാസറെ നീ പുറത്തു വരിക നീ മാത്രം ഇപ്പൊ പുറത്തു വരിക ബാക്കിയുള്ളവരവിടെ വെയിറ്റ് ചെയ്യുക നമ്മൾ ഈ കോവിഡിന്റെ വാക്സിൻ കൊടുക്കും കുറച്ചു പേർക്ക് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് പിന്നെ തരാമെന്നു മൃതരെ ജീവിൻ എഴുന്നള്ളും രാജാ മുകിലഴകിൻമേലാഘോഷിതനായി നയവാൻമാർത്തൻ മുൻകൊമ്പിൻ നാദം കേട്ടി ണിങ്ങൽ പാനായി ഇവിടെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ കല്ല് ഈ സംവിധാനത്തെ കർത്താവ് ഹോണർ ചെയ്യുന്നു കർത്താവ് അതിനെ തിരിച്ച് ഉരുട്ടി മാറ്റുവോ ക്യാൻസൽ ചെയ്യുവോ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ ഉരുട്ടി വെച്ചാൽ നിങ്ങൾ ഉരുട്ടി മാറ്റി നിങ്ങൾ കെട്ടി കെട്ടുകൾ നിങ്ങൾ അഴിച്ചുകൊള്ളുക കർത്താവ് അങ്ങനെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അല്ലാതെ കർത്താവ് ഒരിക്കലും ഈ ഇപ്പം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി കർത്താവിന് ക്രെഡിറ്റ് എടുക്കത്തില്ലേ അവിടെ വന്നിട്ട് കല്ലുരുട്ടി മാറട്ടെ ഓപ്പൺസിസൈ പാറ തുറക്കുന്നു കണ്ട ഒക്കെ കഥ കർത്താവിന് ചെയ്യാൻ വല്ല കടലിനു വീതം നടന്നവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ അവൻ ഈ കല്ലുരുട്ടി മാറ്റാൻ വയ്യേ കാരണം ഈ ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടെയാണ് ഡിലൈറ്റ് അവൻ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒത്തിരി ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ് ദൈവം ഇങ്ങനെ വന്നിട്ട് ഒറ്റയ്ക്ക് വന്നിരുന്ന് പ്രവർത്തിച്ച് എടുക്കുക ദൈവം എപ്പോഴും മനുഷ്യരെ തീയതിയാണ് സഹകരിപ്പിക്കുകയാണ് എപ്പോഴും അങ്ങനെയാണ് പടകിന്റെ വലതുഭാഗത്ത് വീശുക ശീമോനോട് പറയുക വീശാതെ പടകിലോട്ട് മീൻ ചാടി കയറട്ടെ അല്ലെങ്കിൽ മനുഷ്യനെ സഹകരിപ്പിക്കുകയാണ് അപ്പോ സ്വലപ്രവൃത്തി ഒൻപതാം അധ്യായത്തിൽ ഷൗല് പ്രാർത്ഥിക്കുന്നു അനന്യാസിനോട് ദൈവം പറയാണ് ഷൗൽ പ്രാർത്ഥിക്കുന്നു ഗോദയർ അവന്റെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കുക അവൻ കാഴ്ച പ്രാപിക്കട്ടെ ദൈവ പ്രാർത്ഥന കേട്ടതല്ലേ ദൈവത്തിന് അവനെ കാഴ്ച കൊടുക്കാൻ മതി എന്നിട്ട് അവനോട് ഒരു ദർശനം കൊടുത്തിട്ട് ഷൗലെ നീ മിടുക്കനാണ് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി പൗരുത്വം തിരിച്ചു വന്നു തിരിച്ചു വരുന്ന കർത്താവ് പറയാണ് നീ പോയി ദൈവാലയത്തിൽ പോയി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം മോശയുടെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ പോയി ചെയ്യുക കർത്താവ് ഒന്നിനെയും ബൈപ്പാസ് ചെയ്ത് കളയുന്നില്ല ഒരു സംവിധാനത്തെയും എല്ലാ വാഴ്ചകളെയും എല്ലാ അധികാരങ്ങളെയും എല്ലാ കർത്തൃത്വങ്ങളെയും എല്ലാ സംവിധാനങ്ങളെയും കർത്താവ് ഹോണർ ചെയ്യാം ഒരു ശക്തിയും ചൈതന്യം ഇല്ലാത്ത ഒരച്ഛൻ ചില അച്ഛന്മാർക്കൊക്കെ ശക്തിയും ചൈതന്യം ഒക്കെ ഉള്ളതാണ് പക്ഷേ ചില അച്ഛന്മാർക്ക് ശക്തിയും ചൈതന്യം ഇല്ല ഇപ്പൊ ഇവിടുത്തെ അച്ഛന്മാർക്കൊന്നും ഒരു ശക്തി ഇല്ല ഒരു ചൈതന്യം ഇല്ല ഒന്നുമില്ല ചുമ്മാ അവിടെ യേശു ആണെങ്കിൽ അച്ഛൻ അല്ലതാനും ആണോ യേശു പുരോഹിതനല്ല അപ്പൊ യേശു ആണ് അത്ഭുതങ്ങൾ ചെയ്യുന്നു കുരുടൻ കാഴ്ച കിട്ടുന്നു ചെകിടൻ കേൾക്കുന്നു മൊടന്തൻ നടക്കുന്നു തളർവാത രോഗി എഴുന്നേൽക്കുന്നു ഇല്ലാത്ത കുഴപ്പം വലിയ ബഹളവാണ് പക്ഷെ യേശു എനിച്ചിലേ ദൈവാലയത്തെ എന്ത് ചെയ്യുന്നില്ല നിഷേധിക്കുന്നില്ല നിരാകരിക്കുന്നില്ല പൗരോഹിത്യത്തെ നിന്ദിക്കുന്നില്ല നീ പുരോഹിതനെ കൊണ്ട് നിന്നെ കാണിച്ചു കൊടുക്കനാസിനെ വിടുക പൗരൂസിന്റെ അടുത്തേക്ക് കൊർണലിയോസ് ദർശനം കാണുകയാണ് ദൈവം ദൈവത്തിന്റെ ദൂതൻ പകൽ അവന്റെ അടുത്ത് വരികയാണ് അവൻ വളരെ ദാനധർമ്മം ചെയ്യുന്നവനാണ് ഭക്തനാണ് തന്റെ ഗൃഹത്തോടൊന്നിച്ച് ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ഉന്നത ഉദ്യോഗസ്ഥനാണ് ഒരുപാട് ക്രെഡൻഷ്യൽസ് ഉണ്ട് ഈ കൊർണലൂസ് ഇന്നാണെങ്കിൽ ഒരു സഭ തുടങ്ങാൻ അത്രയും ക്വാളിറ്റി കൂടുതലാണ് അത്രയും ക്വാളിറ്റി ഉണ്ടായിട്ടും കൊർണേലൂസിനോട് ദൈവം പറയുകയാണ് ദൈവത്തിന്റെ ദൂതം പറയുകയാണ് നീ യോപ്പയിലേക്ക് ആളയ്ക്കണം പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തണം സിസ്റ്റമാണ് അതോട് കണക്ട് ചെയ്യപ്പെടണം ശൗലിന് ദർശനം കിട്ടി പൗലു സപ്പോസായി മിനിസ്ട്രിയൊക്കെ തുടങ്ങിയിട്ട് വായിക്കുകയാണ് മൂവാണ്ട് കഴിഞ്ഞപ്പോൾ കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് ഞാൻ എരിശിലേമിലേക്ക് പോയി കാരണം ആ ഒരു സ്ട്രീം ആണത് ദൈവം വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഷിമോനോട് യേശു കർത്താവ് പറയാണ് ഷിമോനെ ശിമോനെ സാത്താൻ തന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിടനെ വെട്ടി ആടുകൾ ചിതറി സക്രയാവ് പ്രവചിക്കാം അപ്പൊ ശീമോനോട് യേശു പറയാണ് ശീമോനെ നീ ഒരു വട്ടം തിരിക്കു വന്ന ശേഷം നീ നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക ഇതൊരു കണക്ഷനിലാണിത് പ്രവർത്തിക്കുന്നത് അല്ലാതെ ആരെങ്കിലും ചെതറിയാ ചെതറി ഇനിയിപ്പോ ഓരോരുത്തരും അങ്ങനെ അങ്ങ് പോട്ടെ എന്നല്ല ചിതറിയവരെ ഉറപ്പിക്കുന്ന ഒരുമിപ്പിക്കുന്ന ചേർത്തു നിർത്തുന്ന ഒരു മിനിസ്ട്രി ഒരു നിയോഗം യിപ്പിക്കണം അപ്പൊ ദൈവം പ്രവർത്തിക്കുന്ന അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ കല്ല് ഉരുട്ടി മാറ്റാൻ പറഞ്ഞു ലാസർ മരിച്ചു നാലു ദിവസമായി അകത്ത് എടുക്കാണ് പക്ഷെ കല്ല് നിങ്ങൾ ഉരുട്ടി മാറ്റുക കർത്താവ് ഒന്നിനെ എന്ത് ചെയ്യുന്നില്ല നിരാകരിക്കുന്നില്ല ഒരധികാര വ്യവസ്ഥയെ ഒരു സംവിധാനത്തെ കർത്താവ് നിരാകരിക്കുന്നില്ല നീക്കിക്കളയുന്നില്ല നിഷേധിക്കുന്നില്ല നിന്ദിക്കുന്നില്ല കർത്താവ് അക്സെപ്റ്റ് ചെയ്യുക അതാണ് നമ്മൾ കാണുന്നത് ഈ ലാസറിന്റെ ശനിയാഴ്ച കാണുന്ന ഏറ്റവും മനോഹരമായ ഒരു ചിത്രം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന അവൻ ഉയർപ്പിക്കുകയാണ് പിന്നെ അവിടെ കാണുന്ന ഒരു ചിത്രം യേശു കർത്താവ് ഗ്രാമത്തിന്റെ പടിഭാഗക്കു വരുമ്പോൾ മാർത്താജ് എന്ന് പറയും കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് മറിയ വന്ന മറിയ വന്നിട്ടും പറയാണ് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും വരത്തില്ല ചെടുത്തി അനിയത്തി ഒരേ കാര്യമാ പറഞ്ഞു സെയിം കാര്യം മനസിലായി ലിറ്റർജി സെയിം ആണെ പറഞ്ഞു മനസ്സിലാകുന്നുള്ളു അതായത് മാർത്തേടേയും മറിയയുടെയും ലിറ്റർജി സെയിം ആണ് രണ്ടുപേരും ഒരേ കാര്യമാണ് പറയുന്നതും പാടുന്നതും വായിക്കുന്നതും സെയിം ആണ് പക്ഷെ ഒരു വ്യത്യാസം എന്ന് മാർത്ത നിന്നുകൊണ്ടാണ് പറഞ്ഞത് മറിയ യേശുവിന്റെ കാലിൽ വീണ് കടന്നാ പറയും ലിറ്ററജി സെയിം ആയിട്ട് മാർത്താണ് ലിറ്ററർജി തന്നെയാ മറിയും പറയും നിങ്ങൾ അവിടെ നോക്കിയേ മാർത്ത എന്താ പറയുന്നേ കർത്താവ് നിങ്ങൾ വിശുദ്ധ യൗനസ്ലീയാണ് സുവിശേഷം പതിനൊന്നാം അധ്യായം എടുത്ത് വായിച്ചു നോക്കാം അവിടെ പോറയാണ് കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു മറിയ വന്നിട്ട് അത് തന്നെ പറയുകയാണ് യേശു ഇരിക്കുന്നിടത്ത് അടുത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു മുപ്പത്തിരണ്ടാം വാക്യാണ് അതിന്റെ ഇരുപത്തിയൊന്നാം വാക്യം നോക്ക് മാർത്ത യേശുവിനോട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ഭരിക്കുകയില്ലായിരുന്നു അയാൾ പറഞ്ഞ ലിറ്റർജി സെയിം ആണ് ഈ മാർത്തയുടെ ലിറ്റർജി തന്നെയാണ് മറിയെ ഉപയോഗിക്കുന്നത് രണ്ടുപേരും സെയിമാണ് പക്ഷെ മറിയെ പറയുമ്പോ ആ ലിറ്റർജിയുടെ കൂടെ ഉണ്ട് ഡിവോഷനുണ്ട് ലിറ്റർജി ഡിവോഷൻ ഉപാസനയുണ്ട് അപ്പൊ ഈ ഉപാസനഘടകത്തോടെ ആരാധനാ മനോഭാവത്തോടെയാണ് ലിറ്റർജി ചൊല്ലേണ്ടത് ഇപ്പൊ ഇന്ന് ഒത്തിരി ആളുകളും ആ വികാരപരമായ ഒരു അംശം ഇല്ലാതെയാണ് ഈ ലിറ്റർജി യൂസ് ചെയ്യുന്നത് വികാരപരമായ ഒരംശമുണ്ട് അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് അതിന്റെ ആശയം ഉൾക്കൊണ്ട് നമ്മൾ ലിറ്റർജി ഉപയോഗിക്കണം പലപ്പോഴും പലരും അവിടെ പരാജയപ്പെടുകയാണ് അവർ ഈ ക്രമമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന തീർക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ആ ഒരു ചൊല്ലിത്തീർക്കലല്ല വേണ്ടത് ഇനി നിങ്ങൾ നോക്കുക അതിന്റെ നാൽപ്പത്തിയഞ്ചാമത്തെ വാക്യം നിങ്ങൾ നോക്കുക മറിയയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്താണ് ഫ്രണ്ട്സ് ഓഫ് മേരി ദുഡ് ഇൻഫ്ലുവൻസ് ഹെയർ ഫ്രണ്ട്സ് അവളുടെ സുഹൃത്തുക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞു ബിക്കോസ് ഓഫ് ഹയർ ഡിവോഷൻ നിങ്ങളുടെ ഡിവോഷന് മാത്രമേ നിങ്ങളുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കുവാൻ രൂപപ്പെടുത്തുവാൻ സ്പർശിക്കുവാൻ കഴിയൂ ചില ആളുകളുണ്ട് ഭാര്യക്ക് വിശ്വാസം ഇല്ല ചില ആളുകളുണ്ട് ഭർത്താവിന് വിശ്വാസം ഇല്ല വീട്ടുകാർ വിശ്വസിക്കുന്നില്ല കൂട്ടുകാർ വിശ്വസിക്കുന്നില്ല നാട്ടുകാർ വിശ്വസിക്കുന്നില്ല അയാൾക്കാർ വിശ്വസിക്കുന്നില്ല എന്തെല്ലാം കംപ്ലൈന്റ് ഒരുപാട് ആളുകൾ എന്റെ അടുത്ത് കംപ്ലൈന്റ് പറയാറുണ്ട് ഞാൻ ഇന്നു വരെ ഒരു മനുഷ്യനോട് നീ ഇത് വിശ്വസിക്കണം നീ അത് വിശ്വസിക്ക എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ മാറണേ നിങ്ങൾ അങ്ങനെ ചെയ്യണം നേവർ ഫ്രാൻസിസ് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹം പറഞ്ഞത് എല്ലായ്പോഴും സുവിശേഷം പ്രസംഗിക്കുക അത്യാവശ്യം ഉണ്ടേ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക വാക്കുകൾ ആവശ്യമില്ല വചനം കൂടാതെയുള്ള സുവിശേഷ ഘോഷണം അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ഭാര്യയെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ അല്ലെങ്കിൽ ഭർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ നാട്ടുകാരെ ഇംപ്രസ് ചെയ്യുവാൻ നമ്മൾ പെർഫോമൻസ് ആണ് നിങ്ങളുടെ പെർഫോമൻസിന് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കൊണ്ടുവരാൻ പറ്റും അവർ പറയും ആ വെൽ ഡൺ വെരി ഗുഡ് സബാഷ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ തകർത്തു കരണ പക്ഷേ നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു സങ്കീർത്തനങ്ങളിൽ നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലിൽ ദ ഡീപ് കോഴ്സ് ഡീപ് അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിന് മാത്രമേ അപരന്റെ ഹൃദയത്തിന്റെ ആഴത്തെ തൊടുവാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇത് ഉപരിതല സ്പർശിയായിട്ട് പോയി തലയ്ക്ക് മുകളിൽ ഒരു മൂളല് പോലെ എന്തോ ഒന്ന് പോയി അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഉള്ള ഡിവോഷൻ ഒരേ സ്റ്റേറ്റ്മെന്റ് ആണ് മാർത്ത വന്നിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഈ ഇരുപത്തി ഒന്നാം വാക്യം സെന്റ് ജോൺ ചാപ്റ്റർ ഇലവൻ ട്വന്റി വൺ മാർത്ത വന്നിട്ട് ഒരു വികാരം ആ കർത്താവ് നീവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സ്വാധീനം മരിക്കില്ല എന്നോട്ട് കർത്താവ് കുറച്ച് തിയോളജി ഒക്കെ അവളോട് പറഞ്ഞു കർത്താവ് പറഞ്ഞു അവള് പറഞ്ഞു ഒടുക്കത്തെ നാൾ ശരിയാണ് ഞാനാണ് പുനരുദ്ധാനം ചെയ്യുന്നത് ഒടുക്കത്തെ നാളെന്നാണ് ഇങ്ങനെ എഴുതും എന്നാൽ മറിയ വന്നിട്ട് ഇരുപത്തി മുപ്പത്തി വാക്യത്തിൽ മറിയ വന്നിട്ട് അവന്റെ കാൽക്ക വീണു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു മാർത്ത പറഞ്ഞപ്പോ മറുപടി ആയിട്ട് യേശു ഒരു പ്രബോധനമാണ് നടത്തിയത് പക്ഷെ മറിയ പറഞ്ഞപ്പോ യേശു കൂടെ കരഞ്ഞു യേശു കണ്ണുനീർ ഡിഫറൻസ് ദാറ്റ്സ് എ ഡിഫറൻസ് സെയിം ലിറ്റർജിയാണ് ഞാൻ പറഞ്ഞല്ലോ സെയിം ലിറ്റർജി സെയിം പ്രയർ സെയിം സോങ് സെയിം ബൈബിൾ ഹേഴ്സ് എല്ലാം സെയിം ആണ് നിങ്ങളുടെ മനോഭാവമാണ് വ്യത്യാസത്തെ കൊണ്ടുവരുന്നത് നമ്മുടെ മനോഭാവമാണ് വ്യത്യാസത്തെ കൊണ്ടുപോകുന്നത് ആറ്റിറ്റ്യൂഡ് അതിനാണ് നമ്മൾ ഈ ഓശാന കാണുമ്പം നമ്മുടെ കർത്താവിൻ്റെ താഴ്മ ആ കഴുതപ്പുറത്ത് കയറി വരിക നിങ്ങൾ കണ്ടോ കഴുതപ്പുറത്ത് ചെറുകെഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരികയാണ് അവനെ കല്ലുപിറുക്കിയെറിയാൻ അവനെ കല്ല് വിറുക്കിയറിയാൻ യഹൂദന്മാർ ആളെ കൂട്ടി അവര് കല്ലുമായിട്ട് ഓടിച്ചത് പക്ഷെ അവനെ കണ്ടു കഴിഞ്ഞപ്പോ ആ കല്ലുകൾ താഴെ ഇട്ടു കല്ലുകൾ താഴെയിട്ടിട്ട് അവർ എന്ത് ചെയ്തു ഒലിവീന്തലിന്റെ ചില്ലകൾ എടുത്തു കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കാൻ തുടങ്ങി വ്യത്യാസം വരികയാണ് കർത്താവിനെ സ്തുതിച്ചപ്പോ നമ്മുടെ ഈ ആഴ്ചത്തെ വേദവായന ഭാഗത്ത് ഏഷ്യയുടെ പ്രവചനത്തിൽ വായനയുണ്ട് ശൈലനിവാസികളും കേദാർ പാർക്കുന്ന ഗിരിശൃംഗങ്ങളും സമുദ്രത്തിലുള്ള സഞ്ചരിക്കുന്നതിലൊക്കെ കർത്താവിനെ സ്തുതിക്കട്ടെ അപ്പൊ ആ ഓശാന ഇൻ ദ ഹയസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും കർത്താവ് എന്തു ജെരുസലേം ദൈവാലയത്തെ ക്ലീൻ ചെയ്യാൻ ക്ലെൻസിങ് ഓഫ് ദമ്പിൾ ഇന്ന് ടെമ്പിൾ ആരാണ് യു ആർ ടെമ്പിൾ ഓഫ് ഗോഡ് ഊഷാന എന്ന് ആത്മാർത്ഥമായിട്ട് പറയുമ്പോ നമ്മളെയാണ് കർത്താവ് വിശുദ്ധീകരിക്കുന്നത് ഇന്ന് കർത്താവിന് ശുദ്ധീകരിക്കുവാൻ ജെറുസലേം ടെമ്പിൾ അവിടെ ഇല്ല നിങ്ങൾ ചൊല്ലുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നിങ്ങൾ ചൊല്ലുമ്പോൾ കർത്താവ് നിങ്ങളെയാണ് വിശുദ്ധീകരിക്കുന്നത് നമ്മളെ വിശുദ്ധീകരിക്കുന്നത് കർത്താവാണ് കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കും ആ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ ഏൽപ്പിക്കുക അതാണ് ഈ ഓശാന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓശാന കഴിഞ്ഞാൽ അവരുടെ കഷ്ടാനുഭവമായി വരികയാണ് ആ താഴ്ചയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഞങ്ങൾ ീ ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നീടാ സമയം കാ ശിഷ്യരു नाथन्वीटो वन्नानरिडे शुश्रुषिच्याय मुन्सुचितमान् मिसरेन् कर्मम् तन्ते सहाया ൂക്കാൻ ഉത്സാഹികളെ രോഷം പൂണ്ടിതികളെ യുതന്മാരെ ചുട്ടീടായി കർത്താവിന്റെ ആ താഴ്മയാണ് നമ്മൾ കാണുന്നത് ഓശാനയിൽ രാജകീയ പ്രവേശനം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ കഴുത കുട്ടിയുടെ പുറത്താണ് അവിടേക്ക് വരുന്നത് ആ കർത്താവിൻ്റെ താഴ്മ അതുകൊണ്ട് ദൈവം അവനേറ്റവും ഉയർത്തി നമ്മുടെ ആ താഴ്മയിലാണ് ആ ക്ലൻസിങ്ങിലേക്ക് കർത്താവ് വരുന്നത് കർത്താവിനെ തിരിച്ചറിയുക എവിടെയാണ് അവന്റെ ആ താഴ്മയിൽ തിരിച്ചറിയുക ഇപ്പം യേശു ജ യേശുവിൻ്റെ ജനനത്തിങ്കൽ അവന് രാജകൊട്ടാരത്തിലല്ല അല്ല പ്രസവിച്ചത് ഒരു കാലിത്തൊഴുത്തിലാണ് പക്ഷെ ആ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെ തിരിച്ചറിയുക താഴ്ചയിലാണ് തിരിച്ചറിയുന്നത് ഇപ്പൊ കർത്താവ് എരിച്ചിലേമിലേക്ക് വരുമ്പോഴും കഴുത കഴുതപ്പുറത്ത് വരികയാണ് ഏറ്റവും താഴ്ന്ന ഒരു സ്റ്റൈലാണ് ഇപ്പൊ നമ്മളൊരു മീറ്റിംഗിന് പ്രസംഗത്തിന് ആളെ വിളിച്ചിട്ട് ഈ പ്രസംഗിക്കാൻ വരുന്ന ആള് ബി എം ഡബ്ല്യു വരുവോ ഓഡിയെ വരുവോ ബെൻസെ വരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകൾ മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് പ്രസംഗർ വരുന്ന വണ്ടിയുടെ വലിപ്പം സ്റ്റൈല് മോഡല് ഇയർ ഓഫ് മെയ്ക്ക് ഇതൊക്കെ ആളുകൾ നോക്കും ഇപ്പൊ ലോകരക്ഷകൻ വന്നത് കുതിരപ്പുറത്തല്ല നല്ല വെള്ളക്കുതിരയാണ് ഏറ്റവും ടോപ്പ് അല്ലെ വെള്ള അല്ല വന്നത് ഒരു കഴുതപ്പുറത്താണ് അപ്പൊ കഴുതപ്പുറത്ത് വരുന്നവനെ തിരിച്ചറിയും താഴ്ചയിൽ അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഉണ്ടായ താഴാഴ്മ വാഴ്ത്തപ്പെട്ടതാകുന്നു ബ്ലസഡ് ഹ്യൂമിനിറ്റിയാണ് അപ്പൊ ആ വാഴ്ത്തപ്പെട്ട താഴാഴ്മയെ തിരിച്ചറിയുക നിങ്ങളുടെ ജീവിതത്തിലുള്ള താഴ്ചകൾ കുറവുകൾ ബലഹീനതകൾ നിങ്ങളുടെ താഴ്ചകൾ അത് ബ്ലസ്സഡ് ആണെന്ന് ഉള്ള ഇൻസൈറ്റ് നിങ്ങൾക്ക് അപ്പൊ ഇത് ക്രിസ്ത്യൻ ലൈഫിന്റെ സീക്രട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ പാടുന്നത് ഞങ്ങൾ കായ് നീ ഏറ്റൊരു പീഢ ഇത് പാടുമ്പോതാണ് താഴ്ചകളേറ്റം താഴ്ചകൾ ധന്യമാവുക ഇത് പാടിയാ പോരാ അതാ പറഞ്ഞത് മാർത്ത അല്ല മറിയ പറഞ്ഞതുപോലെ ഹൃദയപൂർവം സെയിം ലിറ്റർജി ആണ് ഈ ലിറ്റർജി നിങ്ങൾ റിസൈറ്റ് ചെയ്യുമ്പോ അത് ഉൾക്കൊണ്ട് റിസൈറ്റ് ചെയ്യണം എന്താണ് ഈ പാടുന്നത് താഴ്ചകളേറ്റം ധന്യം ആണോ താഴ്ചകൾ ധന്യമാണോ ഏയ് നിങ്ങൾ സംഭവിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ താഴ്ചകളെ ധന്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അപ്പൊ താഴ്ചകളിലെ ധന്യതകളെ കാഴ്ചയിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഈ കൂതാശീല ഒരു വലിയൊരു ഉദ്ദേശം ഒലിവീന്തൽ തലകളെടുത്ത് അവര് ഉഷാന അർപ്പിക്കുകയാണ് ഉഷാന എന്ന് പറഞ്ഞ എന്താണ് ഉഷാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവെ രക്ഷിക്കണമേ സഹായിക്കുന്നു കർത്താവ് സഹായിക്കുന്നു ഇവിടെ ഇതാ രക്ഷകൻ എത്തിയിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അത് കൂടാരപ്പെരുന്നാളിലെ ഒരാചാരമാണ് കൂടാരപ്പെരുന്നാളിൽ അവരങ്ങനെ ചെയ്യുമായിരുന്നു യഹൂദന്മാർ കൂടാതെ ഇങ്ങനെ ഒലിവിന്റെ കൊമ്പെടുത്ത് വിശി ഹോശാന ഹോശാനെന്ന് അവർ പറയും ഹോശാന ഇൻ ദ ഹയസ്റ്റ് അത്യുന്നതങ്ങളിൽ ഹോശാന എന്താണ് അത്യുന്നതങ്ങളിൽ ഹോശാനലങ്ങളിലേക്ക് ഈ ഹോശാന ഉയരുകയാണ് ഈ രണ്ടു ലോകങ്ങളിലും നിരപ്പിനും സമാധാനത്തിനും അടയ്ക്കും വിശുദ്ധ കുർബാന ചൊല്ലുന്ന ഒരു ഇതാണ് ഇതിന് സ്പിരിച്വൽ സീക്രട്ടാണ് യേശു കർത്താ പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും അപ്പൊ ഇതിനൊരു പാരൽ സിസ്റ്റമാണ് ആ പാരലിലായിട്ട് നിൽക്കുന്ന അവിടെ എന്ത് ചെയ്യുകയാണ് അത് അഴിയപ്പെടുകയാണ് ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് ഈ കാർബൺ കോപ്പി വെച്ച് എഴുതുവായിരുന്നു ഇപ്പൊ അതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ മുകളിൽ എഴുതുന്ന ഒരു കോപ്പി താഴെ വരുന്നു അന്ന് ഈ കള്ളക്കണക്കൊക്കെ എഴുതുന്ന ഒരു കാർബൺ പേപ്പറും ഈ ബസ്സായിട്ട് ടിക്കറ്റ് എഴുതും കണ്ടക്ടർമാർ അപ്പൊ കാർബൺ മലിച്ച് വെച്ചൊക്കെ എഴുതും ഇപ്പൊ രണ്ട് രൂപ അമ്പത് പൈസ ടിക്കറ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് വലിച്ചു വെച്ച് ചെയ്തു രണ്ട് അമ്പത് മോൾഡ് എഴുതുമ്പോൾ താഴത്തെ കോപ്പിയാൽ അമ്പത് വരത്തു അമ്പത് പൈസ ഓണർക്ക് അമ്പത് പൈസ കിട്ടത്തുള്ളൂ കണ്ടക്ടർക്ക് രണ്ട് രൂപ പോകറ്റ് വീഴും അങ്ങനെ ഒരു പരിപാടിയുണ്ട് പണ്ടത്തെക്കാലം അപ്പൊ ഇവിടുത്തെ ഒരു പതിപ്പ് അപ്പുറത്തുണ്ട് ഈ ലോകത്തിലും ആ ലോകത്തിലും ഇത് ഒരുപോലെയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രയർ എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തിലും ഒരുപോലെ പോകണം എങ്കിലേ അത് സക്സസ് ആകത്തുള്ളൂ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി അതിന്റെ ഇപ്പം ഈ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്ന ആളുകളുണ്ട് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് മഡ്രാസ് ഒരു കള്ള സർട്ടിഫിക്കറ്റ് എം എഡെ നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി യൂണിവേഴ്സിറ്റിയിൽ വേണം യൂണിവേഴ്സിറ്റിയിൽ ഇല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഏതെങ്കിലും വിദേശ രാജ്യത്ത് എല്ലുമ്പോ അവിടുന്ന് ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ അയക്കും അവിടെ ചെന്നോ യൂണിവേഴ്സിറ്റി പറയും ഇങ്ങനെ ഒരാളും ഇല്ല ഇങ്ങനെ ഒരു പേരും ഇല്ല ഇങ്ങനെ ഒരു കടലാസും ഇല്ല ഇതാണ് ഇപ്പൊ എന്റെ പറ്റുന്നത് ഇവരുടെ പ്രാർത്ഥനയും കൂതാശയും കുറവ് ഇവരുടെ എല്ലാം കൂടെ കൂട്ടി അവിടെ അതില്ല കാരണം ഈ ലോകത്തിലും ആ ലോകത്തിലുമായിട്ടല്ല അത് അണയ്ക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സുറിയാനി സഭയുടെ പിതാക്കന്മാർ രണ്ടു ലോകങ്ങളിലും നിരപ്പിനു സമാധാനത്തിനും അണയ്ക്കുന്നു യേശു കാര നിങ്ങൾ ഈ ലോകത്തിൽ കെട്ടിയാൽ ആ ലോകത്തിൽ കെട്ടപ്പെടും സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിക്കുമ്പോ യേശു കർട്ടാ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അപ്പൊ ഇത് ഇത് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് കാലസമ്പൂർണതയുടെ വ്യവസ്ഥ എന്ന് പൗലു സുലിഹ പറയുമ്പോ പറയാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേരും അപ്പൊ അതുകൊണ്ടാണ് ഹോശാന ഇൻ എന്ന് ഹോസാന ആ കൊമ്പ് എടുത്ത് വീശിയാണ് ആ കൊമ്പ് എന്താണ് നഷ്ടപ്പെട്ട ഏതനെയാണ് കാണിക്കുന്നത് ലോസ്റ്റ് പാരഡൈസ് നഷ്ടപ്പെട്ട ഏതനെ ഇപ്പൊ അവര് കയ്യിൽ പിടിച്ചിരിക്കുന്ന എന്താണ് സ്ലൈസ് ഓഫ് ഏതൻ ഏതന്റെ ഒരു കഷ്ണത്തെ കൈകളിൽ എന്തിരിക്കുകയാണ് ഹിയർ കംസ് അവർ സേവിയർ ഹി വിൽ റിസ്റ്റോർ ഈസ് അറ്റ് ഹാൻഡ് നമ്മുടെ നമ്മുടെ യഥാസ്ഥാപനം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഏതന്റെ കവാടങ്ങൾ ഇതാ തുറക്കപ്പെടുന്നു നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് മടക്കി കിട്ടുന്നു പറദീസ സമാഗതമായിരിക്കുന്നു ഓശാന ഇൻ ദ ഹയസ്റ്റ് ഇതാണ് നമ്മുടെ നമ്മളിതൊന്നും അർത്ഥം അറിയാതെ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ോനേൽപ്പല്ലുകളെന്ധന്മാ കല്ലുകൾ പേറി ചെന്നു പൈതങ്ങൾ ഗിരിസൈ തിന്മേ അവനെ കണ്ണൂർ കല്ലുകൾ കൈ വീട്ടൊലിവിൻ കൊമ്പേന്തിസറായി നൃപദേശാന്തി സ്വാഗതമെന്നു ചേപ്പാടി ഹാലൂയാ നിൻവരവതി ധന്യം സവേളം

മഹിമാവിൻ്റെ സീനായ വീറ കൊള്ളീശോ പേരുന്നാൾ കൊണ്ടാട ഗർഭമേറിയിട്ടേ റുശലിം നഗരം പൂകുമ്പോൾ കൈപ്പിള്ളകളൂ പാടി ഹാലേലൂയ ഇതാണ് സഭയുടെ ലിറ്റർജിയുടെ ആ റിച്ച്നെസ് കാരണം അവിടെ കൃത്യമായിട്ട് ഇവിടെ ഈ ബൈബിൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയുന്ന കാര്യമല്ല യേശു കർത്താവിന്റെ അടുക്കൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ട് വന്ന അവര് കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് പാപമില്ലാത്ത ഒരഞ്ഞാളം പറഞ്ഞപ്പം ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് കല്ലുകൾ താഴെ വീണു അപ്പൊ കർത്താവിന്റെ മുമ്പിൽ കല്ലുകൾ കൈകളിൽ നിന്ന് താഴെ വീണു പേശുവിനെറിയാൻ ചെന്ന അവരുടെയും കൈകളിൽ നിന്ന് കല്ലുകൾ താഴെ വീണു അപ്പൊ കർത്താവിനെ എറിയാൻ കുറെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പോയി എന്നും ആ എറിയാൻ കൊണ്ടുപോയ ആളുകൾ തന്നെയാണ് തിരിഞ്ഞ് ഓശാന വിളിച്ചതെന്നുമാണ് സുറിയാൻ സഭയുടെ പാരമ്പര്യം പറയുന്നത് കാരണം സഭ ആദ്യം മുതലുള്ളതായതുകൊണ്ട് സഭയ്ക്ക് ധാരാളം പാരമ്പര്യങ്ങള് അപ്രകാരമുണ്ട് അപ്രകാരമുള്ള ആ പാരമ്പര്യങ്ങള് കൃത്യമായിട്ട് ഇനി ഓശാനയുടെ ഒരു വായന ആ നാല്പത്തിരണ്ടാമത്തെ അധ്യായം ശുദ്ധമുള്ള എസ് എയുടെ പുസ്തകമാണ് നാല്പത്തിരണ്ടാം അധ്യായം പത്താമത്തെ വാക്യം സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് അവന് സ്തുതിയും പാടുകയും മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദം ഉയർത്തട്ടെ ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അതുകൊണ്ടാണ് ഈ ഒരു സൈത് മലയിൽ നിന്നാണ് അവിടെ ഈ ആർക്കാൻ തുടങ്ങിയിരിക്കുന്നത് അവർ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ യഹോവ ഒരു വീരനെ പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെ പോലെ തീക്ഷ്ണതയെ ജലിപ്പിക്കും അവനാർത്ത് വിളിക്കും നിങ്ങൾക്ക് യേശു കർത്താവ് എത്ര പ്രാവശ്യം എരിശലമിച്ചൊന്നു ശാന്തമായിട്ട് അതുവഴി നടന്നു ആരെങ്കിലും ഉണ്ടെ സുഖപ്പെടുത്തി ആരുടെങ്കിലും പ്രബോധന ഉണ്ടെ പറഞ്ഞു അങ്ങനെയൊക്കെ ഉപമ പറഞ്ഞു പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ നോക്കുക യെരുസലേമിലേക്ക് യേശു കർത്താവ് വരുമ്പോ ഈ ഏഷയാവ് പ്രവചിച്ചതുപോലെ പോലെ അവരെന്ത് ചെയ്യാണ് ആർത്തുവിളിക്കുകയാണ് ഹോബയുടെ നാമത്തിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഓശാന ഓശാന എന്ന് പറഞ്ഞ സമയത്ത് കർത്താവ് ഒരു വീരനെ പോലെ പുറപ്പെട്ടു യെരുസലേം ദൈവാലയത്തെ ശുദ്ധീകരിക്കും ഇപ്പൊ നമ്മുടെ വർഷിപ്പിൽ നമ്മൾ ഈ ഓശാന എന്ന് പറയുന്ന സമയത്ത് കർത്താവ് ദൈവാലയത്തെ ശുദ്ധീകരിക്കും ഇന്നത്തെ ദൈവാലയം നിങ്ങളാണ് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് അപ്പൊ പേഴ്സണൽ ആയിട്ടും കുടുംബപരമായിട്ടും സഭയായിട്ടുമുള്ള ഒരു ശുദ്ധീകരണത്തിന് ഈ ഓശാന എന്ന് വിളിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആ മഹത്വം നമ്മെ വിശുദ്ധീകരിക്കും എത്ര മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ് നമുക്ക് അവിടെ കിട്ടുന്നത് വളരെ മനോഹരമായ ആശയമാണ് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് തനിക്ക് ബലത്തെ നിയമിച്ച കർത്താവ് എരിസിലേമിലേക്ക് എഴുന്നള്ളി വരികയാണ് അവിടെ ആ ഏതെന്റെ ഒരു ചെറുകഷ്ണത്തെ അവർ കൈകളിൽ ലേന്തു ചെറു ചെറുകഷ്ണത്തെ കൈകളിൽ ലേന്തി അവർ ആർത്ത് വിളിക്കുകയാണ് ഓശാന ഓശാന എന്ന് അവർ ആർത്ത് വിളിക്കുകയാണ് അപ്പൊ ദൈവം രക്ഷിക്കുന്നു നമുക്കും ഹോശാന എന്ന് പറയാൻ കാരണം നമ്മോട് കൂടെ ആ രക്ഷകനുണ്ട് രക്ഷകനെ കണ്ടു കഴിയുമ്പോൾ ആണ് വിളിക്കുന്ന ഒരു പദമാണ് രക്ഷകനെ കണ്ടവരാണ് അത് വിളിക്കേണ്ടത് അത് പിന്നെയും ഞാൻ അവിടേക്ക് തിരിച്ചു വരികയാണ് ലിറ്റർജി ചൊല്ലുമ്പോൾ മാർത്താ സ്റ്റൈലിൽ ചൊല്ലിയിട്ട് കാര്യമില്ല മറിയ സ്റ്റൈലിൽ ചൊല്ലണം നിങ്ങൾ ലിറ്റർജി ചൊല്ലുമ്പോൾ ഈ ആഴ്ച ഇനി ആ ലാസറിന്റെ ശനിയാഴ്ചയാണ് നിങ്ങൾക്ക് പിന്നീട് ഓശാന ഞായറാഴ്ചയിലേക്ക് വരികയാണ് പാഷൻ വീക്ക് ഇതിലേക്കെല്ലാം പോകുമ്പോ നിങ്ങള് ലിറ്റർ എങ്ങനെ ചൊല്ലുന്നു എന്നുള്ളത് ചിന്തിക്ക എങ്ങനെയാണ് നിങ്ങളെ ലിറ്ററിയെ കാണുന്നത് മാർത്താ ചൊല്ലതുപോലെയാണോ അതോ മറിയ ചൊല്ലുന്നതുപോലെയാണോ തലകളെടുത്തൂഷന ശിശുബാല പാടി കീർത്തിച്ചോന്ദ ദയച്ചണമേ ണം ഭ്രമോടു പേരി ഋശലേ മാർന്നോ ദേവാ ദയചെയ്തീടണമേ ഋശലേ പുരി പൂഗീടും നേരം മധുര ശിശുഗണമി ോ ദയ ചൈരീടണമേ ഗിരിശൈത്രീ നിന്നേ ഋഷലേമോളം ശിശുബാന റോഷേവാ ദയ ചൈ मे विनयतान् रक्षये न सूनो युवशिशुवृधन् मास्तुदि चैवो नेवा दयचैवीडण